സോ ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനൊരു പുതിയ അക്കൗണ്ട് എടുത്തൂടെ? വ്യൂസ് കുറവാണല്ലോ. സമ്പാദിച്ചതല്ല പോതും, എന്റെ തൊഴിലെല്ലാം എടുത്തിട്ട് സേഫാ വന്നില്ല. ഏയ്, അങ്ങനെ നിർത്താനൊന്നും ഞാനില്ല. നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിക്കണം. അണ്ണ, ഒരു പുതിയ അക്കൗണ്ട് എടുത്താൽ ഞെരിപ്പായിരിക്കും. നമ്മ വാഴ്ക്ക സുമ്മാ ഏതോ ഒരു പണക്കാരനാ വാഴ്ന്നിട്ട് സെത്തവനോട് വാഴ്ക്കയിരിക്കൂടാതെ ഒരു വാഴ്ക്ക വരലാറാ വാഴുന്നു. അക്കൗണ്ട് വാങ്ങാൻ എന്റെ പൈസ ഇല്ല. സോ ഞാൻ ഹാക്കർ ആകാൻ പോകുന്നു. ഹാക്കർ ഗിരി. മഞ്ഞ ക്രിമിനൽ അക്കൗണ്ട്. അയ്യോ, ദാരിദ്ര്യം. പേരിടുന്നവർക്ക് എന്തെങ്കിലും ഒരു പേരിട്ടാ മതി, വിളിക്കുന്നവന്റെ ബുദ്ധിമുട്ട് ആരറിയുന്നു? നിങ്ങൾ വലിയവനാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞ ക്രിമിനൽ അക്കൗണ്ട് വിസാർഡ് ഗെയിമിംഗിന്റെ അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ അക്കൗണ്ടിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഐ മീൻ മറ്റെല്ലാ സാധനങ്ങളുണ്ടല്ലോ, ഏതൊക്കെ കളക്ഷൻസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ചെറുക്കൻ റിച്ച് തന്നെട്ടോ, എന്തൊക്കെ ഇമ്പോർട്ടുള്ളവരുടെ ചെറുക്കൻ്റെ ഇരിക്കണത്. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ് കളക്ഷൻ നോക്കുവാണെങ്കിൽ സെവൻത്ത് എലൈറ്റിൻ്റെ തൊപ്പി. എൻ്റെ മോൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഡ്രസ്സാണ് സെവൻത്ത് എലൈറ്റിൻ്റെ തൊപ്പിയും അതിൻ്റെ ആ ഉടുപ്പൊക്കെ വരുന്നത്. ചെറുക്കൻ തീയാണ് കേട്ടോ, തീ. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ഫോണിൽ കുഴപ്പമാണ്. എന്തോ മണ്ടയിൽ തുടങ്ങുമ്പം താഴെ വർക്കാവുന്നു, താഴെ തുടങ്ങുമ്പം മണ്ടയിൽ വർക്കാവുന്നു. ബണ്ടിലൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ഭയങ്കര പാട് തന്നെ കേട്ടോ തോന്നെ. നാളായി ഫ്രീ ഫയറിലൊക്കെ കയറിയത് കൊണ്ട് ആവാം. അതുപോലെ തന്നെ ഒരുപാട് കളറിലുള്ള ടൈപ്സ് ഓഫ് മുടികൾ ഇവൻ്റേലുണ്ട്. എല്ലാത്തിൻ്റെയും പേര് പറയാൻ പാടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. പിന്നെ അയൺ ബ്ലേഡ് ബണ്ടിലിൻ്റെ മുടി ആണെന്ന് തോന്നുന്നു ആ കറുപ്പ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ അയൺ ബ്ലേഡ് ബണ്ടിലിൻ്റെ മുടിയും ആ മാസ്കും എയ്ത്ത് എലൈറ്റിൻ്റെ ഷർട്ടും, ആ എന്ത് മാച്ചിങ് അല്ലേ. ഓ, ഈ മാച്ചിങ് ഷർട്ട് ഇടാൻ എന്നെ കഴിഞ്ഞിട്ടേ ആളുകൾ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ പൊക്കി പറഞ്ഞതല്ല കേട്ടോ. പിന്നെ ആ ആ അതിൻ്റെ ഉടുപ്പും അതിന് നന്നായി ചേരുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് സാധാ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ആ ഈ ഡ്രസ്സൊക്കെ പണ്ടൊക്കെ വന്നതാണ്, പണ്ടൊക്കെ റയറായിരുന്നു, ഇപ്പം വലിയ റയറൊന്നുമല്ല. എന്തല്ലേ, ചെറുക്കൻ്റെ ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട് കേട്ടോ. ഞാൻ അത് തപ്പിയാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എത്തിയത്. സോ ബ്ലാക്ക് ടീഷർട്ട് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. ഈ ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ കിട്ടിയ പോലെയൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നത്. സ്വാഭാവികം. പിന്നെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ജേഴ്സി നിക്കർ കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എവിടെ നിന്ന് കിട്ടണതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. പിന്നെ ഷൂസ് സഖ്യ എടുത്ത് നോക്കുവാണെങ്കിൽ വെള്ള ഷൂസുണ്ട്, പിന്നെ കുറേ മാജിക് ക്യൂബി ബണ്ടിലുള്ള ഷൂസുണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളുണ്ട്. ഈ ബാഗൊക്കെ ഈ സെക്ഷനിലായി, ഞാൻ കുറച്ച് നാളായി കളിച്ചിട്ട് പഴയ ലൈറ്റിൻ്റെ ബാഗുകളൊക്കെ ഉണ്ട്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ അല്ലേ, അടുത്ത സ്ലഫ് ബോർഡ് സെക്ഷൻ വന്നപ്പോൾ കൊള്ളാം കേട്ടോ. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, തീ പറക്കണതുണ്ട്, മറ്റെല്ലാം ഡോളർ പറന്ന് പോകണതുണ്ട്, അങ്ങനെ തളറ ചില്ലറ സാധനങ്ങളുണ്ട്. പിന്നെ പേരച്ചൂട്ട് ഐറ്റംസ്, പിന്നെ അതൊന്നും വലിയ സാധനങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ മെയിനായിട്ട് കുറച്ച് ഗൺ കളക്ഷൻസും അതോടൊപ്പം പിന്നെ ഓൾഡ് എലൈറ്റ് നല്ല നല്ല ഡ്രസ്സുമുള്ളതാണ് ഞാൻ പൊതുവെ നോക്കാറ്. എനിവേ, അങ്ങനെയൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരാൾ അക്കൗണ്ടിൽ കയറി ചുമ്മാ അങ്ങനെ ഇങ്ങനെ നോക്കുന്നു. ഇതാ അവസാനമായിട്ട് മഞ്ഞ ക്രിമിനൽ പൊളിസ്ഥാനം. നിങ്ങൾക്ക് മഞ്ഞ ക്രിമിനൽ ഇഷ്ടമാണോന്നെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണം. എനിക്ക് റെഡ് ക്രിമിനലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചെറുക്കൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെവൻത്ത് എലൈറ്റ്, എയ്ത്ത് എലൈറ്റ്, അതോടൊപ്പം മറ്റെല്ലാം മഞ്ഞ ക്രിമിനൽ, ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ, ബ്ലാക്ക് ടീഷർട്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ആണ് ഡ്രസ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കല്ലാതെ വേറെ ഏത് ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ട് വന്നപ്പം ഏതൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് ശകലമെങ്കിലും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരുവിധം ഡ്രസ് കളക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരുവിധം മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മെയിനാണ് ഗൺ കളക്ഷൻ. ഗൺ കളക്ഷൻ നോക്കുവാണെങ്കിൽ M4A1 ഏതോ തീപറക്കണ സ്കിന്നുണ്ട്, ഈവോ AK സ്കിന്നില്ല, എന്നാലും സ്കൂപ്പിഡ് സ്കാറുണ്ട് ചെറുക്കൻ കില്ലാടി, അതുപോലെ ഗ്രോസയ്ക്ക് സ്കിന്നുണ്ട്, M10 സ്കിന്നുണ്ട്, അതൊക്കെ ഈവോ ആണ്. അല്ലല്ലേ, എനിക്ക് വലിയ പേരും ഊരൊന്നും അറിഞ്ഞുകൂടെങ്കിലും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. ഇവിടെ ഈവോ UMB ഒക്കെ ചെറുക്കൻ്റെ ഉണ്ട്, മാക്സ് ആണ്, തീ ആണ് ചെറുക്കൻ. പിന്നെ MB5, UMB, M10 മാക്സ്, പച്ച M10 ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് M10 ആണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഈവോ M10 ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനല്ലേ.
അപ്പോൾ ഗണ്ണിൻ്റെ കളക്ഷൻ ഇത്തുപോലും മിനിറ്റുകളും കൊണ്ട് നിങ്ങൾ കണ്ടത് ഇത്തു, ഞാൻ സ്പീഡ് കൂട്ടിയത് ഇട്ടതിന് എനിക്ക് ഒരു ലൈക്ക് തന്നേക്കണം. സോ പിന്നെ കത്തിക്കും മറ്റുള്ള എന്തോ വാളും അതിനൊക്കെ കുറച്ച് സ്കിന്നുകളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഗ്രനേഡ്, ആ മറ്റുള്ള എല്ലും കൂടെ പറഞ്ഞ ഗ്രനേഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ചേട്ടാ. പിന്നെ ഇതെന്തോന്നൊക്കെ ഗ്ലൂവാളല്ലേ. ഓ അപ്പോൾ നിങ്ങൾ ഗൺ കളക്ഷൻ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു, പൊളിയായിട്ടുണ്ട്. ഇനി അടുത്തത് ഇമോട്ട് കളക്ഷനാണ് നോക്കേണ്ടത്. ഫ്ലവർ ഇമോട്ട് ഉണ്ട്, പിന്നെ മറ്റുള്ള കൊടികുത്തണ ഇമോട്ട്, കസേര ഇരിക്കുന്ന ഇമോട്ട് ഇല്ലേടെ, ഓ പിന്നെ പണ്ടത്തെ എയ്ത്ത് എലൈറ്റിൻ്റെ ഇമോട്ട്, എൻ്റെ മോൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഇമോട്ടാണ്. പിന്നെ ഇവോ യു എം ബി മാക്സിൻ്റെ ഇമോട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുക, തീ വന്നിട്ട് അയ്യോ അതിനകത്തൊന്നും ഇല്ലെന്ന് പറയണതാ. അങ്ങനത്തെ കുറേ ഇമോട്ടുകളുണ്ട്. ആ എയ്ത്ത് എലൈറ്റിൻ്റെ ഇമോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ പൊളി പൊളി മറ്റുള്ള കോഴി കൊക്കരക്കോ വിളിക്കുന്ന ഇമോട്ട്. ആ അപ്പം ഒരുവിധം അതും ഇമോട്ട് കളക്ഷൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ ഏത് ഇമോട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഓൾഡ് എലൈറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് ബെല്ലേക്ക് ആളും കൂടി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഒരു കാര്യം, ചെറുക്കൻ്റെ അടുത്ത് ഞാൻ അക്കൗണ്ട് ചോദിച്ചു, അക്കൗണ്ട് ചെറുക്കൻ തന്നു, ഞാൻ ഹാക്കറൊന്നും ആയില്ല കേട്ടോ. Deja mi fantasma, déjame.